അസ്സലാമു അലൈക്കും പ്രിയ വിദ്യാർത്ഥികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഏതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് മാതാവിൻ്റെ പേരെന്താണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അദ്ദേഹത്തിനെ ഉസ്മാനുൻ ഒനിയുൻ എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൂടാതെ തന്നെ ദുന്നൂറൈൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് അദ്ദേഹത്തെ പറ്റിയിട്ട് വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികളും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഉസ്മാനുൻ ഒനിയുൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധനികനായിരുന്നു അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹവും വസ്ത്ര വ്യാപാരിയായിരുന്നു അദ്ദേഹം വലിയൊരു ധനികനായിരുന്നു അദ്ദേഹം അത്രയും ധനികനായിട്ട് പോലും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെ മിക്ക ഭാഗവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധനം മുഴുവനും ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചു അതിന് ഉദാഹരണമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ചരിത്രം പഠിച്ചതാണ് ഒരു കിണർ ജൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മുസ്ലിങ്ങൾക്ക് സൗജന്യമായി അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് സൗജന്യമായി വെള്ളം നൽകിയ ആ ഒരു ചരിത്രം അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ ഖബർസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മദീനയിലെ ഒരു വിശാലമായ തോട്ടം അദ്ദേഹം വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി നൽകി കൂടാതെ തന്നെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മദീനയിൽ വലിയ രീതിയിൽ ക്ഷാമം പിടിപെട്ടു അവിടെ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി ആ സന്ദർഭത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അവിടെ വലിയ രീതിയിൽ സാധനങ്ങളുമായി വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളുമായി മദീനയിലേക്ക് എത്തുന്നത് ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഓഫറുകൾ വലിയ രീതിയിലുള്ള ഇത്ര രൂപ തരാം അല്ലെങ്കിൽ പലരും പല രീതിയിൽ ലേലം വിളിക്കുകയും ഞങ്ങൾ ഈ ചരക്കിന് അല്ലെങ്കിൽ ഈ കച്ചവട സാധനത്തിന് വലിയ വില നൽകാമെന്നൊക്കെ പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ പോയി കണ്ടു അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുകയും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചൊരു മറുപടി ഉണ്ടായിരുന്നു അള്ളാഹുവിനേക്കാൾ കൂടുതൽ ലാഭം എനിക്ക് ആര് തരാനാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോടൊരു ചോദ്യം ചോദിച്ചു എന്നിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ മുഴുവനും സൗജന്യമായി നൽകുകയാണ് കാരണം അവിടുത്തെ അവസ്ഥ അത്രയും ദയനീയമായ അവസ്ഥയാണ് ക്ഷാമം പിടിപെട്ടിരിക്കുകയാണ് അവിടെ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല ഈ സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ ചരക്കുകൾ മറ്റ് കച്ചവടക്കാർക്ക് വിൽക്കാതെ അവിടെ ഉണ്ടായിരുന്ന പട്ടിണി അനുഭവിക്കുന്ന പാവങ്ങൾക്ക് സൗജന്യമായി നൽകി അള്ളാഹുവിൻ്റെ ലാഭം മതി എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നൽകി അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ദാനശീലത്തെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചരിത്രമാണ് അത്രയും വലിയ സമ്പന്നനായിട്ട് പോലും അദ്ദേഹം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു എന്ന് നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഇസ്ലാമിക ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ആറംഗ സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ആറംഗ സമിതിയാണ് പിന്നീട് വരുന്ന ഖലീഫയെ തിരഞ്ഞെടുക്കാൻ ചുമതലയേറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയും ആ ആറംഗ സമിതിക്കിടയിൽ വെച്ച് വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തു ആ ആറംഗ സമിതി ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അല്ലേ ആരൊക്കെയാണ് ആറംഗ സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി ഭാവിയിലെ ഇനി മൂന്നാമത്തെ ഖലീഫ ആരാകും എന്ന ചർച്ച ചെയ്യുകയും അങ്ങനെ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫിനെ നേതൃത്വം ഏൽപ്പിക്കുകയും അദ്ദേഹം
അദ്ദേഹവും അതുപോലെ തന്നെ ഈ ആറംഗ സമിതിയിൽപ്പെട്ട ആളുകളും കൂടി വീണ്ടും ഒരുപാട് ചർച്ചകൾ നടത്തുകയും അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിർദ്ദേശിക്കുകയും ആ ബാക്കിയുള്ള സംഘത്തിലുള്ള ആളുകളെല്ലാം അതിനെ അംഗീകരിക്കുകയും അങ്ങനെ അവർ പൊതുജനങ്ങൾക്കിടയിൽ ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മൂന്നാമത്തെ ഖലീഫയായി അംഗീകരിച്ചു അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്തത് ബൈഅത്ത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ ഒരു കൂടിയാലോചന സമിതിയിലൂടെയാണ് ഖലീഫയെ നിയമിക്കുക ഇവിടെ കൂടിയാലോചന സമിതി ആറംഗ സമിതിയായിരുന്നു അവരെന്ത് ചെയ്തു ഖലീഫയെ നിയമിക്കുകയും ചെയ്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യമായി ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായി ശ്രമിച്ച ആ ഒരു സംഘത്തിനെ കഥ കഴിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളുക എന്നതായിരുന്നു അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനെയെല്ലാം അദ്ദേഹം മുളയിലെ നുള്ളി ആ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം തടഞ്ഞു നിർത്തി അതിൻ്റെ ശ്രമഫലമായി ഇസ്ലാം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കൂടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടാതെ തന്നെ ഇസ്ലാം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഇസ്ലാമിക രാഷ്ട്രം വലിയ രീതിയിൽ വികസിക്കാനും ഇസ്ലാമിക സന്ദേശം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനും തുടങ്ങി കിഴക്ക് അഫ്ഗാൻ മുതൽ പടിഞ്ഞാറ് തുനീഷ്യ വരെയുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചു കൂടാതെ തന്നെ യൂറോപ്യൻ വൻകരയിലെ ചില ഭാഗങ്ങളും മുസ്ലിങ്ങളുടെ കീഴിലായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു സംഭവമാണ് അതുപോലെ തന്നെ സ്പെയിനിൽ ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി കൂടാതെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായ അൾജീരിയ മൊറോക്കോ ഈ സംഭവങ്ങളെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറി മൊറോക്കോ അതുപോലെ തന്നെ അൾജീരിയ എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഉണ്ടായത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ മറ്റൊരു സുപ്രധാന സംഭവമായിരുന്നു ഒരു നാവിക സേനയുടെ രൂപീകരണം അദ്ദേഹം സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നാവിക സേന രൂപീകരിച്ചു അല്ലേ കടലിൽ ഒരു സേനയെ അദ്ദേഹം രൂപീകരിച്ചു അങ്ങനെ രൂപീകരിച്ച നാവിക സേനയുടെ ശ്രമഫലമായി അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിജയകരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സിറിയയെ സംരക്ഷിക്കാൻ ആ നാവിക സേനയ്ക്ക് സാധിച്ചു പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെല്ലാം സിറിയക്കെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളും തടയാനായിട്ട് ഈ നാവിക സേനയ്ക്ക് സാധിച്ചു കൂടാതെ തന്നെ റോമക്കാരിൽ നിന്നും സൈപ്രസ് ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിനെ മോചിപ്പിച്ചെടുക്കാനും ഈ നാവിക സേന കൊണ്ട് സാധിച്ചു എന്ന് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ളൊരു നാവിക സേനയായിരുന്നു ഈ നാവിക സേന റോമൻ നാവിക സേനയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു റോമക്കാരിൽ നിന്ന് 600 യുദ്ധക്കപ്പലുകൾ റോമൻ നാവിക സേനയുടെ പക്ഷത്തും 200 വളരെ തുച്ഛമായിട്ടുള്ള 200 യുദ്ധക്കപ്പലുകൾ ഇസ്ലാമിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു അങ്ങനെ അവർ യുദ്ധം ചെയ്യുകയും റോമൻ നാവിക സേനയെ ഇസ്ലാമിക നാവിക സേന തോൽപ്പിക്കുകയും അങ്ങനെ ആ ഇസ്ലാമിക നാവിക സേന വലിയ ഒരു നാവിക ശക്തിയായി മാറുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക സന്ദേശമെത്തി സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക സന്ദേശമെത്തി അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും ഇസ്ലാമിൻ്റെ ഭാഗമായി മാറി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ടാണ് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ഈ പറയുന്ന സ്ഥലങ്ങളുടെ പേരായാലും വർഷങ്ങളായാലും മറ്റു വ്യക്തികളുടെ പേരായാലും നിങ്ങളത് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ കൂടുതൽ ആ സ്ഥലങ്ങളും പേരുകളും വ്യക്തികളുടെ പേരുകളെല്ലാം കൂടുതൽ ഓർത്തു വെക്കുകയും ചെയ്യണം അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും